ഇപ്പോ ഒരു മുറിവേറ്റ് ഇപ്പോ രമേശ് ചെന്നിത്തലക്ക് എന്തായാലും മുറിവേറ്റിട്ടുണ്ട്. അങ്ങനെ മുറിവേറ്റ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയെയും വെച്ച് 21 അംഗ പാർലമെന്ററി പാർട്ടി നടത്തണം, 41 അംഗ UDFനെ മുന്നോട്ട് കൊണ്ടുപോകണം. കടമ്പകളാണ്, എന്തായാലും വലിയ പ്രതിസന്ധിയൊന്നുമില്ല എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമെങ്കിൽ പോലും കടമ്പകളാണത് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരിക്കലും സതീശന്റെ പ്രവർത്തനത്തിൽ ഈ പറയുന്ന ഒരാളും തടസ്സം ഉണ്ടാക്കില്ല. അത് അവർ പരിപൂർണ പിന്തുണ കൊടുക്കും. ഞാനീ പറഞ്ഞത് ചില വേദനകളൊക്കെ മാറണമല്ലോ, അപ്പൊ അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും രമേശിന് ഒരു കൺസൾട്ടേഷൻ ആവശ്യമാണ്. ഒരു കാര്യം ഞാൻ പറയാം, നിയമസഭയ്ക്കകത്ത് സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് 101% പിന്തുണ ഈ പറഞ്ഞ എല്ലാവരും കൊടുക്കും, ഒരു സംശയക്കാറ്റിലുണ്ട്. ഇതൊക്കെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ താങ്കളുടെ പ്രതീക്ഷയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു നടപടിയിൽ മുറിവേറ്റിട്ടുണ്ട് എങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ആ മുറിവേറ്റത് നമ്മുടെ മനസ്സിൽ ഉണങ്ങാതെ കാത്തുകെട്ടി നിൽക്കുകയാണെങ്കിൽ അത് നമ്മുടെ പ്രവർത്തനത്തിൽ എല്ലാ കാലഘട്ടത്തിലും ബാധിക്കും. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ കാലമെല്ലാം ഉണക്കില്ലേ, എവിടെയാണ് ഉണക്കിയിട്ടുള്ളത് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ? എന്തിനാ എ കെ ആന്റണി, ഇന്നലെ ഉദാഹരണം ശ്രീ വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചത് എ കെ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ബന്ധത്തെ പറ്റിയാണ്. എ കെ ആന്റണി കഴിഞ്ഞ് ഉമ്മൻചാണ്ടി വന്നതിന് ശേഷം താങ്കൾക്ക് എത്ര കണ്ടത് പറയാൻ കഴിയുമെന്നല്ല, എത്ര കാലം അവരുടെ മനസ്സിൽ ഉണങ്ങാതെ കിടന്നിരുന്നു അത്? ഡൊമിനിക് പ്രസന്റേഷനിലേക്ക് വേണം. ഷേൻ പി ചെക്കുട്ടി, താങ്കൾക്ക് കേൾക്കാമോ? എനിക്കറിയാം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് പോയി. അല്ലാതെ അവര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ രണ്ടുപേരുമായി 1960 ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തുള്ള ബന്ധമാണ്, എ കെ ആന്റണിയുമായും അതുപോലെ ഉമ്മൻചാണ്ടിയുമായും. അത് എത്ര കൊല്ലമായി. അപ്പൊ എനിക്ക് നന്നായിട്ട് എനിക്ക് വളരെ ഈ രണ്ടുപേരോടും വളരെ വ്യക്തിപരമായി അടുപ്പമുള്ള ആളാണ് അവർക്ക് എന്നോടും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാം, ഒരിക്കലും അവരുമായി ഇഷ്യൂ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇംപ്രഷൻ പുറത്തേക്ക് വന്നു അത്രയേ ഉള്ളൂ എന്ന് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ അങ്ങനെ പറയൂ എന്ന് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. പക്ഷേ നോക്കൂ, ആ ബന്ധത്തിൽ തന്നെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി എന്ന് താങ്കൾ പറഞ്ഞല്ലോ, അത് ആരുടെയൊക്കെ കാര്യത്തിലാണ്? ഒന്ന് ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും തമ്മിൽ. എ കെ ആന്റണിക്ക് ആ സമയത്ത് കൃത്യമായ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, കേന്ദ്രത്തിലേക്ക് പോവുക എന്ന ഓപ്ഷൻ. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത ആളെന്നുള്ള നിലയിൽ എ കെ ആന്റണിക്ക് പദവി ഏൽപ്പിക്കാവുന്നത് ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. ഇപ്പോൾ കരുണാകരനാണെങ്കിൽ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകളിലാണ് അധികാരം വിട്ടൊഴിഞ്ഞത്. അവരെല്ലാം സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അവരുടെ കരിയർ അവസാനിച്ചിരുന്നു. ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് കരിയർ അവസാനിച്ചിട്ടില്ല. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, രമേശ് ചെന്നിത്തല ഇനി എന്ത് ചെയ്യും എന്നുള്ള പ്രശ്നമുണ്ട്. നിങ്ങൾ പറയുമായിരിക്കും ഹൈക്കമാൻഡ് ഉചിതമായ പദവി നൽകും. ഡൽഹിയിൽ എന്ത് ചെയ്യാനുണ്ട് കോൺഗ്രസിന്? ഒരു പ്രസിഡന്റ് ഇല്ലാത്ത കോൺഗ്രസ് പാർട്ടിയിൽ ജനറൽ സെക്രട്ടറിക്ക് എന്ത് റോള്? നികേഷ്, ഒരു രാഷ്ട്രീയ നേതാവിന്റെയും രാഷ്ട്രീയം അവസാനിച്ചത് പറയാൻ പറ്റുമോ? പി എസ് എത്രാം വയസ്സിലാണ് മുഖ്യമന്ത്രിയായത്? എത്രാം വയസ്സിലാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായത്? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവിന്റെയും പ്രായമോ മറ്റോ വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ എഴുതണ്ട. അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് കലയാണ്. രാഷ്ട്രീയത്തിൽ നിൽക്കാൻ തീരുമാനിച്ചവർ രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കും, ഒരു സംശയക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് നാളെ എന്ത് പദവി കിട്ടുന്നു എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം എടുത്ത നിലപാടുകളാ വർഷം. അദ്ദേഹം പാർട്ടിക്കകത്ത് ഉറച്ചു നിൽക്കാനും ഈ സർക്കാരിനെതിരായി വീറോടെ പൊരുതാൻ അദ്ദേഹം തയ്യാറായിട്ടുള്ള ഒരു സംശയം വേണ്ട. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഉണ്ടെന്ന് തന്നെ എന്റെ വിശ്വാസം.